സ്റ്റാർട്ടിങ്. എന്താണ് സ്വാമി ഇത്? ഇത് പെട്രോൾ പ്ലാന്റ് എന്ന് വെച്ച പെട്രോൾ ചെടി. പെട്രോൾ ബങ്ക് കേട്ടിട്ടുണ്ട്, അതെന്താ പെട്രോൾ പ്ലാന്റ്? ഞാൻ കാണിക്കാം. ആ ലൈറ്റർ ഇങ്ങ് തന്നേ. വാവ്, എന്റെ അമ്മോ, എന്തായി കാണിച്ചത്? പെട്രോൾ തരുന്ന ചെടിയാണ് മോനെ. മെക്സിക്കോയിൽ ഒരു ഡ്രഗ്സ് കിങ് ഹെറോയിൻ ചെടിയും കൊക്കൈൻ ചെടിയും ചേർത്തുണ്ടാക്കിയ ഒരു പരീക്ഷണത്തിൽ ഇങ്ങനെ ഒരു ചെടിയാണ് ഉണ്ടായത്. എന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ കിരൺ കുമാർ ആദ്യമായിട്ട് ഒരു ടൺ ചെടി ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. 10,000 ഏക്കറിലാണ് ആ ചെടി നടാൻ പോകുന്നത്. അതായത് അയാളുടെ 3 തലമുറകൾ ഇരുന്ന് കഴിക്കാനുള്ള പണം ഉണ്ടാക്കും. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്ന സ്വാമി? അയാള് കേൾക്കുന്നില്ലേ? മിണ്ടാതിരുന്നോളാം. ഇതിന്റെ ചെലവ് 1,000 കോടിയാണ് മോനെ. അതിൽ 500 കോടി തരാൻ അയാൾ തയ്യാറാണ്. ഇനി ഒരു 500 കോടി ഇടാനും വ്യവസായം നോക്കി നടത്താനും നല്ലൊരു പാർട്ണർ വേണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഈ യാത്രയ്ക്ക് പുറപ്പെട്ടത് മോനെ. നീ എന്റെ പ്രിയപ്പെട്ട ശിഷ്യനായതുകൊണ്ട് ആദ്യത്തെ അവസരം നിനക്ക് തന്നെ തരുന്നു മോനെ. വളരെ താങ്ക്സ് സ്വാമി. സാർ, ഇനി ഇങ്ങനെ ബന്ധുക്കളാണെന്നും സുഹൃത്തുക്കളാണെന്നൊക്കെ പറഞ്ഞ് കാണുന്നവരൊക്കെ പാർട്ട്ണർഷിപ്പിൽ ചേർക്കാം. സാർ, ഈ പ്രോജക്ട് നിങ്ങൾ സോളോ ആയിട്ട് ചെയ്താൽ മതി. ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. ബാനുബായിന്റെ അടുത്ത് എന്റെ 250 കോടി രൂപ ഇരിപ്പുണ്ട്. എന്തെങ്കിലും പറഞ്ഞ് ഞാൻ തിരിച്ചു വാങ്ങിച്ചോളാം. പിന്നെ ഇന്ത്യയിൽ നിന്ന് ഒരു 250 കോടി രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചോളാം. ശുഭം. ഈ പ്രോജക്ടിനെ കുറിച്ച് ആരോടും പറയരുത്. ഇത് രഹസ്യമായി തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ കിരൺ കുമാർ എന്നെ വഴക്ക് പറയും. സത്യമാണോ? അതെ സാർ, ഞാൻ ഈ ചെവി കൊണ്ട് കേട്ടു, ഈ കണ്ണുകൊണ്ട് കണ്ടു. ഇവിടെ നമ്മൾ 10,000 അടിയോളം കുഴിച്ചിട്ടും ഒരു തുള്ളി പെട്രോൾ പോലും കിട്ടുന്നില്ല. അതൊരു സാധാരണ ചെടിയല്ല സാർ, ഒന്ന് പിഴിഞ്ഞ പെട്രോൾ ഒഴുകുന്നുണ്ട് സാർ. പ്രതീക്ഷയില്ലാത്തൊരു ബിസിനസ്സിൽ അയാളെ നമ്മളെ കൊണ്ട് പണം നിക്ഷേപിച്ചു. ഇത് മാത്രം അയാൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പോവാണോ? ഇപ്പൊ ശരിയാക്കാം. ദോസ്റ്റ്, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പറയൂ. ഒന്നുമില്ല, എനിക്ക് കുറച്ച് പണം ആവശ്യമുണ്ട്. ആ 250 കോടി ട്രാൻസ്ഫർ ചെയ്ത് 250 മതിയോ അതോ 500 വേണോ? വേണ്ട വേണ്ട, 250 ചെയ്താ മതി. ആർക്കാ ട്രാൻസ്ഫർ ചെയ്യണ്ടേ? നിനക്കോ അതോ കിരൺ കുമാറിനോ? അത് ഈ വിഷയം നിനക്ക് എങ്ങനെ അറിയാം? അമ്പടാ, എന്തൊരു അഭിനയമായി വന്റെ. എല്ലാം എനിക്കറിയാം ദോസ്. പെട്രോൾ പ്ലാന്റ് പ്രോജക്റ്റിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു. ഇതുവരെ ലീഗലായാലും ഇല്ലീഗലായാലും എല്ലാ ബിസിനസ്സും ഒരുമിച്ചാണ് നമ്മൾ ചെയ്തത്. ഇത് മാത്രം നീ ഒറ്റയ്ക്ക് ചെയ്യാൻ തീരുമാനിച്ചോ? അങ്ങനെയല്ല ദോസ്ത്, ഇതിലെ കുറച്ച് റിസ്ക് ഉണ്ട്. നിന്നെ അതിൽ ചേർക്കണോന്ന്. എനിക്കും റിസ്ക് ആണ് ഇഷ്ടം. ഓക്കെ, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. 50-50. ഓക്കെ ദോസ്ത്. പേടാ, ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം പണം മുഴുവൻ ട്രാൻസ്ഫർ ചെയ്യാം. അത്രയും ദിവസം വെയിറ്റ് ചെയ്യണ്ട സാർ, ഒന്ന് പറഞ്ഞാൽ മതി, ഞാനൊരു 5 മിനിറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാം. മടി പിടിച്ചിരുന്നാൽ അവസരം കൈവിട്ട് പോയാലോ സാറേ? ഒന്ന് മൂളിയാ മതി സാറേ. സാർ, നിങ്ങളുടെ പേര് എന്നാ? ഞാൻ പൈസ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇയാൾ എന്നേക്കാളും വിഡ്ഡിയാന്നാ തോന്നുന്നത്. അതുകൊണ്ടല്ലേ ഇയാളെ സെലക്ട് ചെയ്ത്. ഇതില് പേര് ഗോവർദ്ധൻ ആണല്ലോ. അത് കിരൺ കുമാറിന് അമ്മാവന്റെ പേരാ. സ്വന്തം പേരിൽ ചെയ്താൽ ശരിയാവില്ല. രണ്ടാമത്തെ അക്കൗണ്ട് നമ്പർ ആരുടെയാ സാർ? മീഡിയേറ്ററിന്റെ. 5% എക്സ്ട്രാ ട്രാൻസ്ഫർ ചെയ്യും. എന്തായാലും മീഡിയേറ്ററിന്റെ കമ്മീഷൻ കൃത്യമായിട്ട് കൊടുക്കണം, ശരിയല്ലേ സാർ? കറക്റ്റ്. മീഡിയേറ്റർ ഇവൻ തന്നെയല്ലേ? കറക്റ്റായിട്ട് പറഞ്ഞല്ലോ സാർ. ലീഗലായിട്ട് നല്ലോണം മുറുക്കിയിട്ടുണ്ട്. ഇറങ്ങി പുറപ്പെട്ടതല്ലേ. ദൈവം സഹായിച്ചു നീ മാഫിയയിലൊന്നും ചേർന്നിട്ടില്ല. ചേർന്നിരുന്നെങ്കിൽ മാഫിയ മുഴുവൻ നശിച്ചു പോയേനെ. താങ്ക് യു സാർ. നാണം വരുന്നുണ്ടോ?